ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഞാൻ വർക്കിംഗ് ഡ്രസ്സിലാണ് കേട്ടോ. അതുപോലെ തന്നെ നൗഷാദും വർക്കിംഗ് ഡ്രസ്സിലാണെന്ന് ഞായറാഴ്ച ആയിട്ട് എനിക്കൊരു സ്പ്രിങ് ഇടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നൗഷാദിന്റെ വർക്ക്ഷോപ്പിലാണ് സ്പ്രിങ് ഇടാൻ വേണ്ടി ഞാൻ വന്നത്. ഈ ബാക്കിൽ കിടക്കുന്ന ഓട്ടോറിക്ഷ കേട്ടോ, ബജാജ് എക്സ് വൈഡ് ഡീസൽ ഓട്ടോ ആണ്. ഇത് കോട്ടയത്ത് നിന്ന് വന്ന ഓട്ടോറിക്ഷ കേട്ടോ. ഇത് നാളെ പോകില്ലേ നൗഷാദേ? നാളെ പോകും. അപ്പൊ ഇതിന്റെ ഫുൾ ബോഡി വർക്ക് നൗഷാദിന്റെ വർക്ക്ഷോപ്പിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് പണിത മോൺട്ര ഇലക്ട്രിക് ഓട്ടോ, അത് വെറൈറ്റി ആയിട്ടാണ് പണിതിരിക്കുന്നത്. ഇപ്പൊ നമ്മ പ്ലാസ്റ്റിക് സർജറി എന്നൊക്കെ കേട്ടിട്ടില്ലേ, നമ്മുടെ രൂപമൊക്കെ മാറ്റി വേറൊരു രൂപത്തിലാക്കുന്ന സർജറിയാണ് പ്ലാസ്റ്റിക് സർജറി. അത് നൗഷാദ് സർജറി ചെയ്ത് അതിന്റെ രൂപം മാറ്റിയിരിക്കേണ്ട. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. നൗഷാദേ, ഞായറാഴ്ച ആയിട്ട് പരിപാടി ഒന്നും ഉണ്ടായില്ലേ? പരിപാടി ഉണ്ട്. അതെല്ലേ, ഇത് കോട്ടയത്ത് നിന്ന് വന്ന വണ്ടിയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് നൗഷാദിന്റെ അടുത്ത് വർക്കിനായിട്ട് വന്നാണ്. നൗഷാദിന്റെ വർക്ക് എത്ര രൂപയായി? ഫുൾ ബോഡി വർക്ക് മാത്രം? ബോഡി വർക്ക് അത് 31 രൂപയായി. 31 രൂപ ബോഡി വർക്ക് അല്ലേ. സ്ലൈഡിംഗ് ഗ്ലാസ് ഉണ്ട്. ഫുൾ പണിയാട് കഴിഞ്ഞിട്ടില്ല അല്ലേ? ഇനിയിപ്പോ ഈ ഗ്ലാസ് കിട്ടിയാൽ മാത്രമേ. ഇനിയിപ്പോ സ്ലൈഡിംഗ് ഗ്ലാസ് വരും, ഇവിടെ ഗ്ലാസ് വരും. അതിന്റെ ചാനലൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടാ. സ്ലൈഡിംഗ് ഗ്ലാസ് ഓടുന്ന ചാനലാണ് ഈ കൊടുത്തിരിക്കുന്നത് കണ്ടാ. ഇത് ചാനലല്ലേ. പിന്നെ സൈഡിലെ ഗ്ലാസ് വരും, അതൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ നാളത്തോണ്ട് അല്ലേ ഫുൾ വർക്ക് കഴിയൂല്ലേ? പോകും. അതെല്ലേ. ഇപ്പൊ ഈ ടോട്ടൽ എമൗണ്ട് എത്ര വന്നിട്ടുണ്ട്? ടോട്ടൽ ഇപ്പൊ ഇത് അപ്പോൾസറി 15 രൂപ 15 രൂപ അപ്പോൾസറി കേട്ടാ. ബോഡി വർക്ക് വന്നത് ബോഡി വർക്ക് 31. ഈ സ്റ്റീലിന്റെ വർക്കും എല്ലാം എല്ലാം കൂടി കൂട്ടിട്ട്. അപ്പൊ ടോട്ടല് പിന്നെ ഈ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഇതൊക്കെ ഇതെല്ലാം ഒരു 3 രൂപ ഇതിന് വന്നിട്ടുണ്ട്. 3 രൂപ വന്നിട്ടുണ്ട് അല്ലേ. ടോട്ടൽ എമൗണ്ട് വന്നിരിക്കണത് ടോട്ടൽ 31 3 34 34 15 50,000 അല്ലേ. 50,000 രൂപയുടെ വർക്കാണ് കേട്ടോ. ഇതിന്റെ ഓണറുടെ പേരെന്താണ്? സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യൻ എന്നുള്ള പേര്. അപ്പൊ സെബാസ്റ്റ്യൻ എന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു മുനീർക്ക് ആ സ്പ്രിങ് ഒന്ന് കയറ്റി തരാമെന്ന് എന്നോട് ചോദിച്ചാന്നിട്ടാ. ഞാൻ പറഞ്ഞു അപ്പൊ പുള്ളിക്ക് എന്റെ വീട്ടിലേക്കൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്, വഴി അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഇന്ന് വന്നാണ്. എനിക്ക് വേറെ പരിപാടി ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ വന്ന് ഇതിന്റെ സ്പ്രിങ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഇനി സെബാസ്റ്റ്യൻ നേരിട്ട് ഇനി വീട്ടിലേക്ക് പോയാൽ മതി അല്ലേ. നാളെ വരൂല്ലേ? നാളെ ഒന്നും കൊണ്ടുപോകില്ലേ? അതെ വരും. അപ്പൊ ഈ വർക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തും. ബജാജ് എക്സ് വൈഡ് ഡീസല് നല്ല കിടുക്കാച്ചി വർക്കാണ് കേട്ടോ. നല്ല ഒതുക്കിയാണ് വണ്ടി പണിതേക്കണത്. നോക്കിയേ, അടിപൊളിയായിട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എന്തായാലും സൂപ്പർ വർക്കാണ് കേട്ടോ. എന്നുവെച്ചാ നല്ല
അടിപൊളി വർക്ക്, കൂടുതലൊന്നും പറയാനില്ല. ഓ മൈ ഗോഡ്, ഇതേ നോക്കിയേ നൗഷാദ് മോൺട്ര ഇലക്ട്രിക് ഓട്ടോ, ചെറിയ രീതിയിൽ മെറ്റൽ സർജറി, പ്ലാസ്റ്റിക് സർജറി അല്ലട്ടാ, മെറ്റൽ സർജറി ചെയ്ത് ചെറിയ രീതിയിൽ രൂപമാറ്റമൊക്കെ വരുത്തിയ ഓട്ടോറിക്ഷയാണ് എൻ്റെ ബാക്കിൽ കിടക്കുന്നത്. അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അതെ, മഡ്ഗാർഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ, നോക്കിയ മഡ്ഗാർഡ് വന്നു നോക്കിയേ. പിന്നെ ഇതിന്റെ പണി ഇപ്പൊ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കൂടാതെ ഇതിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ, നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അതെ, അപ്പൊ ഇതിന്റെ വിശേഷങ്ങളിലൊക്കെ നമുക്കൊന്ന് പോയാലോ. റെഡിയല്ലേ? യെസ്. നൗഷാദേ, ഇത് എന്ത് കാണിച്ചു വെച്ചാണത്? മോൺട്രയുടെ ഫ്രണ്ടിലെ ഷേപ്പ് അങ്ങോട്ട് മാറ്റി കളഞ്ഞല്ല അല്ലേ? ഇവിടെ നല്ലൊരു ചരിവ് വരൂലേർന്ന ഞാൻ വെട്ടിന്ന് വൃത്തിയത്. അതല്ലേ, അമ്പോ 5 ഇഞ്ചോളം ഫ്രണ്ടിലേക്ക് പോകുന്നു. ഓ ഇത് അല്ലേ, ഇത് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ഇത്രയും നിൽക്കുന്നു. ഓ ഓ ഓ ശരി, ഇത് 5 ഇഞ്ചോളം ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അല്ലേ? ഓ, അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് ഗ്യാപ്പ് ഗ്യാപ്പ് നികത്താൻ വേണ്ടി ഇവിടെ തകട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അമ്പോ നൗഷാദ് എന്നോട് ഒരു കാര്യം പറഞ്ഞു, മുന്നേറിപ്പോ വീഡിയോ എടുക്കേണ്ട, ഫുൾ പണി കഴിഞ്ഞിട്ട് വീഡിയോ എടുത്താൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ എനിക്ക് തിടക്കമായിട്ട് ഞാൻ എടുക്കേണ്ടാ, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പൊ നിങ്ങളും കൂടി ഒന്ന് കണ്ടിരിക്കും ഇതിന്റെ പൊടിപ്പണി. പിന്നെ വേറെ എന്താ നൗഷാദിനെ ചെയ്തേണത്? പിന്നെ ഇവിടെ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്, ഓക്കേ. അത് പിന്നെ ഹൈറ്റ് കുറച്ച് കൂട്ടിയിട്ടുണ്ടാ. അതെ അല്ലേ. ഓ ഓ ഓ, പിന്നെ ഗ്ലാസ്സിൽ തന്നെ കൊടുത്ത ഹാൻഡില്. അതെ അല്ലേ. ഓ, ഗ്ലാസ്സിൽ തന്നെയാണല്ലേ ഹാൻഡിൽ കൊടുത്തത്. ഇത് ഫൈബർ അല്ലേ? ഗ്ലാസ് ഫൈബർ ഫൈബർ അല്ലേ. ഒന്ന് ഓപ്പൺ ചെയ്യോ. അങ്ങനെ കൊടുത്താണ് അല്ലേ. ഇത് എവിടുത്തെ വണ്ടിയാണിത്? ഇത് കാക്കനാട്. കാക്കനാടുള്ള വണ്ടിയാണല്ലേ. ഇത് ആളുടെ പേരെന്താണ്? ജോൺസൺ. ജോൺസൺ അല്ലേ. അപ്പൊ ജോൺസന്റെ ഫുൾ സമ്മതം കിട്ടിയിട്ട് ഇങ്ങനെ ചെയ്തല്ലേ. പക്ഷെ അത് എന്ത് വേണേലും കാണിച്ചോളാം, എന്ത് വേണേലും കാണിച്ചോളാം എന്നാ പറഞ്ഞേണ അല്ലേ. പിന്നെ വേറെന്താ ചെയ്താണത്? ആ വെറൈറ്റി ഇതേ മഡ്ഗാർഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ ഫ്രണ്ട്. അമ്പോ മഡ്ഗാർഡൊക്കെ വെറുതെ പിടിപ്പിച്ച് വെച്ചിട്ടുള്ളൂ കേട്ടാ. ഇത് സംഭവം എന്താന്ന് വെച്ചാല് ക്ലിയർ ആക്കിയിട്ടില്ല, ഇനിയും പണി ഇനി ഇഷ്ടം പോലെ എടുപ്പുണ്ട് അല്ലേ. ഫ്രണ്ട് വ്യൂ ഒന്ന് നോക്കിയേ. പിന്നെ ഇതാണ്ട് ഇതിന്റെ ഫ്രണ്ട് വ്യൂ. അതുപോലെ തന്നെ ഡോറയില് എന്താ ചെയ്തത്? സ്പെഷ്യലായിട്ട് സ്പെഷ്യലായിട്ട് ഹാൻഡിൽ വെച്ച് ഹാൻഡിൽ വെച്ചിട്ടുണ്ട് അല്ലേ. ഓ ഓ ഓ. പിന്നെ ഇത് ഡ്രൈവർ സീറ്റ് എന്താ ഇങ്ങനെ ചെയ്തേണ? തട്ടായിട്ട് ഇല്ല, ഇത് ഇതിനകത്ത് ചാർജർ വെക്കാൻ, പിന്നെ വെഹിക്കിൾ ടൂൾസ് വെക്കാം, പിന്നെ ഇയർ പ്ലാസ്റ്റിക്കിന് വേണ്ടി നെറ്റ് നെറ്റിട്ടാണ് അല്ലേ. അപ്പൊ ചാർജർ തന്നെ നമുക്ക് ഇതിന്റെ അകത്ത് വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. സെറ്റ് ചെയ്ത് മോൺട്ര ഇലക്ട്രിക് ഓട്ടോയുടെ പുതിയ ലുക്ക് ആണ്ട്. ഇത് പറഞ്ഞപ്പോ ഡൂമ് ഡൂമ് എന്ന് പറഞ്ഞപ്പോ അപ്പനെ പോലെ. അതെ അതെ അതെ, അപ്പനേക്കാളും. എന്തായാലും ഫുൾ പണി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ തന്നെ. എത്ര ദിവസം എടുക്കും ഫുൾ പണി കഴിയാൻ? പെയിന്റിങ് അപ്പോൾസറി മാത്രമേ ഉള്ളൂ, പിന്നെ നിസ്സാര പണിയുള്ളൂ എനിക്ക്. അതെ അല്ലേ. അപ്പൊ എന്തായാലും ഫുൾ പണി കഴിയുമ്പോ എന്നെ വിളിക്കുക, ഞാൻ വന്ന് വീഡിയോ ചെയ്യാം. അപ്പൊ ഇത്രയും പണി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തണേ. സോറി സോറി, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടാ. ഈ വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ അടുത്താണ്. അപ്പൊ ഞാനായിട്ട് പുള്ളിക്ക് ഒരു പേരും ഇട്ട് കൊടുത്തു കേട്ടാ, മട്ടാഞ്ചേരി നൗഷാദ്. മട്ടാഞ്ചേരി നൗഷാദ് എന്നാണല്ലോ ഇപ്പൊ എല്ലാരും അറിയപ്പെടുന്നത്.
ഫോൺ വിളിക്കുമ്പോ ആൾക്കാർ ചോദിക്കണത് മട്ടാഞ്ചേരിനെ ആവശ്യമാണെന്നാണ് ചോദിക്കണത്. അപ്പൊ മറക്കണ്ട, മട്ടാഞ്ചേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, എറണാകുളം മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനടുത്ത്. അപ്പൊ ഈ വർക്ക്ഷോപ്പിന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി പണിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളിയുമായി കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. കോണ്ടാക്ട് ചെയ്ത് ബുക്ക് ചെയ്ത ശേഷം മാത്രം വരിക. മോൺട്രയുടെ വർക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ട്? വേറൊരു ലെവലാവട്ടെ. ഫുൾ വർക്ക് കഴിയുമ്പോ എന്റെ ഈ ഫ്രണ്ടൊക്കെ വലിയ മാറ്റങ്ങളാണ് നൗഷാദ് വരുത്തിയത്. നൗഷാദ്, ഈ ഐഡിയ ഒക്കെ എങ്ങനെ കിട്ടണത്? ജോൺസൺ ചേട്ടൻ പറഞ്ഞു, നീ നിന്നെ കൊണ്ടാവുന്ന എന്തും ചെയ്തു എന്നൊന്നും ഞാൻ സഹിക്കുന്നു. പുള്ളി തന്നെ ധൈര്യം തോന്നി. അതല്ലേ, അങ്ങനെ ധൈര്യം നമുക്ക് കിട്ടണ്ടേ അല്ലേ? ആ ധൈര്യം കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. ഗ്ലാസ് കേറൂലെന്നുള്ള പേടിയാണ്. അതാണ് കഴിവ്, അതാണ് ഒരു പാച്ച് വർക്കറിന്റെ കഴിവ് അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് അല്ലേ ഡൂമൊക്കെ നിവർത്തി, അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ഹൈറ്റ് ഒക്കെ വെച്ച് ഇങ്ങനെ മോൺട്ര ഇലക്ട്രിക് ഓട്ടോ പണിയുന്നത്. എന്തായാലും ഇതിന്റെ ഫുൾ വർക്ക് കഴിയാൻ ഞാൻ കാത്തിരിക്കേണ്ട, അതോടൊപ്പം നിങ്ങളും കാത്തിരിക്കുമായിരിക്കും അല്ലേ? അപ്പൊ അതിനായിട്ട് നമ്മുടെ ചാനൽ, എന്റെ ചാനലിന്റെ പേരാണ് ഓട്ടോക്കാരൻ. ഓട്ടോക്കാരൻ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ലൈക്കൊക്കെ വളരെ കുറവാണ് കേട്ടോ. എന്നാ പിന്നെ അടുത്തൊരു വീഡിയോവുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.